തൃശൂർ കോർപ്പറേഷൻ നെഹ്റു പാർക്കിൽ 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സംഗീത ജലവിതാനം നിലച്ചു. ഒരു വർഷം മുൻപ് പാർക്കിൽ സ്ഥാപിച്ച ഈ സംവിധാനം കാഴ്ചക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൌൺസിലർമാർ പാർക്കിൽ റീത്ത് സമർപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. സംഗീതത്തിന്റെ അകമ്പടിയിൽ പ്രത്യേക രീതിയിൽ ജലവിതാനം നിയന്ത്രിക്കുന്നതായിരുന്നു സംവിധാനം. വിദേശ രാജ്യങ്ങളിൽ ഇതിന് സമാനമായി സ്ഥാപിച്ച വിനോദോപാധിയായിരുന്നു. സന്ധ്യയ്ക്ക് ശേഷം 2 ഷോകളായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഉദ്ഘാടനം. ഇനി ഇപ്പോഴത്തെ സ്ഥിതി കാണാം. തൃശൂർ കോർപ്പറേഷൻ നെഹ്റു പാർക്കിൽ ഒരു വർഷം മുമ്പ് കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയതായിരുന്നു ഈ മ്യൂസിക് ഫൗണ്ടൻ പദ്ധതി. വിദ്യാർത്ഥികൾക്കും ഒപ്പം മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പദ്ധതിയായിരുന്നു ഇത്. സംഗീതത്തിൻ്റെയും നിറങ്ങളുടെയും അകമ്പടിയിൽ വെള്ളത്തിൻ്റെ പലതരത്തിലുള്ള വിധാനമായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കാണാം. അതായത് ഇത് ഷീറ്റിട്ട് മറച്ചിരിക്കുകയാണ്, ഇത് പ്രവർത്തനരഹിതമാണ്, ഇത് ഒരു വർഷമായി ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ചെലവഴിച്ച പണം അത് ധൂർത്താണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിന് റീത്ത് സമർപ്പിക്കുകയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് ചെയ്തത്. അപ്പോൾ തൃശൂർ കോർപ്പറേഷൻ നേതൃത്വം ഇതിന് മറുപടി പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. UDF കൗൺസിലർമാർ റീത്ത് സമർപ്പിച്ചു. 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സംവിധാനം തകരാറിലായതിനു പിന്നിൽ ദുരൂഹതയുണ്ട്. വില കുറഞ്ഞ മെഷീനുകൾ സ്ഥാപിച്ചതാണ് ആ തകരാറിലാകാൻ കാരണം. വിജിലൻസ് അന്വേഷണം വേണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫൗണ്ടന് വേണ്ടി ആകെ ചെലവ് വന്നത് 22 ലക്ഷം രൂപയാണ്. ഇത് വിദഗ്ധരുമായി ആലോചിച്ച് ചെയ്തതല്ല. കുട്ടികളുടെ പേരും പറഞ്ഞ്, നെഹ്റു പാർക്കിന്റെ പേരും പറഞ്ഞ് 27 കോടി രൂപയിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, 27 കോടി 2 കോടി രൂപ പോലും തൃശൂർ നെഹ്റു പാർക്കിൽ ചെലവിട്ടില്ല. കോർപ്പറേഷൻ നെഹ്റു പാർക്ക് നവീകരണത്തിനായി കോടികളാണ് കോർപ്പറേഷൻ ഇതിനോടകം ചെലവഴിച്ചത്. പക്ഷേ ഗുണനിലവാരം പോരുന്ന ആക്ഷേപം ശക്തമാണ്. നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്, തൃശൂർ.